വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു സിമ്പിൾ റെസിപ്പി ഉണ്ടാക്കി നോക്കാം, പനിയാരവും തക്കാളി ചട്നിയും. ഫസ്റ്റ് തക്കാളി ചട്നി ഉണ്ടാക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: വലിയുള്ളി അരിഞ്ഞത്, കറിവേപ്പില, വെളുത്തുള്ളി, ഉണക്കമുളക്, തക്കാളി. പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് വലിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അല്പം ഉപ്പും കൂടെ ഇതിലിട്ട് ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴറ്റിയ ശേഷം ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയും ചേർക്കാം. എന്നിട്ട് മസാലയായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത് മൂന്നും ചേർത്ത്, പാകത്തിന് ഉപ്പും ചേർത്ത് തക്കാളി വഴറ്റിയെടുക്കാം. ജാറിലിട്ട് പാകത്തിന് വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു പാൻ എടുക്കാം. അത് ചൂടാക്കി നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. തക്കാളി ചട്നി ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പനിയാരം ഉണ്ടാക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ദോശമാവ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കി എടുക്കാം. ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ദോശമാവ് ഒഴിച്ചെടുക്കാം. പനിയാരത്തിൻ്റെ താഴെഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. രണ്ട് ഭാഗവും ഒരിഞ്ഞതിന് ശേഷം ഇതൊന്നെടുത്ത് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ പനിയാരവും തക്കാളി ചട്നിയും റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പനിയാരം തക്കാളി ചട്നി കോമ്പിനേഷൻ ഹെൽത്തി ആൻഡ് ടേസ്റ്റിയാണ്. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.